ഇവിടെ നല്ല അടിപൊളി രണ്ട് ഡബിൾ ബെഡാണ് വരുന്നത് കേട്ടോ. നോക്കി നല്ല സ്പേസ് ഉണ്ടാവണം കൊണ്ടിരിക്കുക. നല്ല അടിപൊളി കോട്ടേജാണ്, ഞാൻ കാണിച്ചുതരാം. ആ പുളിയല്ലേ, ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി വേറെ സമയത്ത് വന്നിട്ട് ചാമ്പക്കയില്ല, വന്നിട്ട് കുഴപ്പമൊക്കെ പാടില്ല. ഫുള്ള് മലനിരകളിലൊക്കെ അടിപൊളിയാണ്, ചെയറും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഹൈറ്റിലുള്ള ട്രീ ഹൗസ് ആണ്, താലോട്ട് നോക്കി കാണിച്ചുതരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രാവൽ സ്റ്റേഷന്റെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹോളിസ്റ്റിക് സ്റ്റേ റിസോർട്ട് അല്ലേ, പൈതൽ മലയിൽ. അപ്പോൾ ഇവിടുത്തെ മൂന്ന് കോട്ടേജുകളാട്ടെ, ഇവിടെ ഫാമിലിക്കും ബാച്ചിലേഴ്സും വരാൻ പറ്റിയ അടിപൊളി മൂന്ന് കോട്ടേജാണ്. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൽ ഒരുപാട് കോട്ടേജസ് ഉണ്ട്, ട്രീ ഹൗസ്, ടവർ, മഡ് ഹൗസ്, സ്റ്റോൺ ഹൗസ്, അങ്ങനെ ഒരുപാട് കോട്ടേജസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വേറെ വേറെ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ താഴെയുണ്ട്. പിന്നെ ഈ റിസോർട്ടിൻ്റെ മൊത്തം ഇല്ല ഒറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ കോട്ടേജും ഇവിടുത്തെ ആക്ടിവിറ്റീസും മൊത്തം. അപ്പോൾ അതൊക്കെ താഴെ ലിങ്കിലുണ്ട് കേട്ടോ, അതൊന്ന് കയറി ചെക്ക് ചെയ്തോക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന മൂന്ന് കോട്ടേജാണ്. അതിൽ ഒരു കോട്ടേജ് ഇതാ കേട്ടോ, ഇതാണ് ഒരു കോട്ടേജ്. എൻ്റെ പേര് മണിപ്പൂരകം എന്നാണ് ഈ കോട്ടേജിന് പറയുന്ന പേര് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് നില വ്യൂ ഇതാ കേട്ടോ, അടിപൊളി ആംബിയൻസ് ആണ്. ഇനി ഇവിടെ കണ്ട, ഇവിടെ പുറത്തുതന്നെ ഇരിക്കാൻ വേണ്ടി നല്ല ചെയറും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നല്ല പുല്ലൊക്കെ ഇട്ട് നല്ല ഇതാ കേട്ടോ. അവിടെ വർക്ക് അടക്കുന്നുണ്ട്, അതാ കേട്ടോ ചെറിയ സൗണ്ട് വെക്കുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്, ഇവിടെ കയറുമ്പോൾ തന്നെ കുറച്ച് ഡാർക്ക് ടൈപ്പ് ആയിട്ടുണ്ടോ, കാരണം ഇവിടെ നല്ല ഷെയ്ഡ്സും നല്ല തണലായിട്ട് ഇരുന്നിട്ട് നല്ല രസമാണ് കേട്ടോ. അതാ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വൈബാണ്. അതിൻ്റെ മുകളിലൊക്കെ കണ്ട ഫുള്ള് പുല്ലാണ് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാ കേട്ടോ ഒരു കോട്ടേജ്, ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് നല്ല വ്യൂ ഇതാ കേട്ടോ. ഇവിടെ ചെറിയ എന്താ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ചേരുണ്ട്. പിന്നെ ഇതാ വരുന്നവർക്ക് പുറത്തൊന്ന് കടന്നിട്ട് റിലാക്സ് ചെയ്യണമെങ്കിൽ പുറത്ത് ചെറിയൊരു ഇതുണ്ട്, എന്താ പറയേണ്ടത്, ചെറിയൊരു കട്ടിലുണ്ട്. അതായത് നൂലിനെ കൊണ്ടില്ല കേട്ടോ, നമ്മുടെ രാജസ്ഥാനി ടൈപ്പ് വരുന്ന ഒരു സാധനം കേട്ടോ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. പിന്നെ ഇതാ ഇവിടെ ഇരുന്നിട്ട് നേരെ വ്യൂ ഇതാ കേട്ടോ, നേരെ ടോപ്പിലേക്ക് ഫുള്ള് കാടാണ്, അവിടെ ആരും ഇല്ല, നല്ല പ്രൈവസി ആയിട്ടുള്ള ഏരിയ കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ അകത്ത് കയറുമ്പോൾ തന്നെ ഇതാ ഇവിടെ നല്ല ചൂരലിൻ്റെ നല്ല ചെയറുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ ചൂരലിൻ്റെ ചെയറ്. ഇത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടില്ലേ, നമ്മൾ പുറത്ത് കണ്ടില്ലേ, ആ പുറത്ത് ഷെയ്ഡ്സും ഇതൊക്കെ ഇട്ട് മറ്റേ കുട പോലെ സംഭവം, അതിൻ്റെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലെ തന്നെ വൈബായിരിക്കും, നല്ല രസമായിരിക്കും ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ട് ഇതുണ്ട്, പിന്നെ കെറ്റിലുണ്ട്, ഒരു ടീപ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ രണ്ട് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. ഒരാളെ മാത്രമാണ് നല്ല സുഖമായിട്ട് കിടക്കുക, രണ്ടുപേർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഇതാ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാം, നല്ല സ്പേസിൽ കിട്ടില്ലാന്ന്. ഈ കോട്ടേജിൽ പിന്നെ മൂന്ന് പേര് നാല് പേർക്ക് വരെ മാക്സിമം എന്താ പറയുക താമസിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ബെഡ്, നല്ല ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, എന്താ പറയുക നല്ല തണുപ്പുണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട്. ഇത് സെപ്പറേറ്റ് റൂമാണ് കേട്ടോ, ഇപ്പോൾ നമ്മൾ കണ്ടത് സെപ്പറേറ്റ് റൂമാണ്, അതിൻ്റെ ഉള്ളിലാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ട്, നല്ല വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇല്ല ടോയ്ലറ്റിന് കേട്ടോ, അങ്ങനെയുണ്ട് കൂടിയല്ലേ. പിന്നെ ഇതാ ഇപ്പുറത്തെ റൂം, നമ്മളിത് ആദ്യം കാണിച്ചത് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. ഇവിടെ രണ്ടു പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം, രണ്ടു പേർക്ക് സുഖമായിട്ട് കിടക്കാം, പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല. ഇതാ ഇവിടെയും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊളിയല്ലേ. ഇതാണ് ഒരു കോട്ടേജ്. ഇനിയിപ്പോ നമുക്ക് രണ്ട് കോട്ടേജ് കാണാനുണ്ട് കേട്ടോ. ഒന്ന് കളരി എന്ന് പറയുന്ന ഒരു കോട്ടേജ് ഉണ്ട്, അത് വേറെ ഇതിനെ കുറച്ച് താഴോട്ടായിട്ടാണ്, അടുത്തടുത്ത് തന്നെ ഇതിന്റെ നേരെ തൊട്ട് താഴെ തന്നെയാണ്. പിന്നെ ഒരു വാലി വ്യൂ പോയിന്റ് ഉണ്ട് ഏറ്റവും ടോപ്പിൽ, അവിടെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ, അതും കൂടി കാണാം. അപ്പൊ ഇതാണ് ആദ്യത്തെ കോട്ടേജ്, ഇനിയിപ്പോ നമുക്ക് ബാക്കി രണ്ട് കോട്ടേജുകളും കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം മണിപ്പൂരകല്ല കണ്ട കോട്ടേജ്, ഇവിടുത്തെ വേറൊരു കോട്ടേജ് ആട്ടോ. ഇത് കൈവല്ല എന്നറിയപ്പെടുന്നത്, നല്ല അടിപൊളി കോട്ടേജാണ്, ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് വരുമ്പോൾ തന്നെ കാണുന്ന ഇതാട്ടോ, ഈ വ്യൂ ആട്ടോ നോക്കിയ, എല്ലാവർക്കും ഇങ്ങനെ ഇരുന്നിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വൈബ് പ്ലേസാണ്. ഇതിൻ്റെ മുകളിലെ കാര്യം കണ്ടെങ്കിൽ കൊതിയാവും കേട്ടോ, അതുകൊണ്ട് ആ ചാമ്പൊക്കെ നോക്കി ഇങ്ങനെ ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ, കണ്ട കണ്ട ആ പുളിയല്ലേ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, ഇനി വേറെ സമയത്ത് വന്നിട്ട് ചാമ്പക്കയില്ല, വന്നിട്ട് കുഴപ്പമൊക്കെ പാടില്ല. ഓക്കെ, ഇത് നമ്മളെ
നേരെ അവിടെ കണ്ട നേരെ ഏറ്റവും ടോപ്പിൽ എൻട്രൻസിൻ്റെ അടുത്താ കേട്ടോ. അവിടെ ഒരു ഇതുണ്ട് ട്രീ ഹൗസ്, അത് നമുക്ക് കാണിച്ചു തരാം. ഇനി വരുമ്പോൾ തന്നെ ഉള്ള വ്യൂ ഇതാ കേട്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള വ്യൂ ഉണ്ടോ, പൊളി വ്യൂ ആണ് നോക്കിയാ ഉണ്ടോ. ആശ് ഫുള്ള് മലനിരകളെല്ലാം ഒക്കെ അടിപൊളിയാണ്, നല്ല ആംബിയൻസ്. മേലൊക്കെ ഉണ്ടോ മൊത്തം ചാമങ്ങിയായിട്ട്, പൊളിയല്ലേ. അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ കൈവല്യത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ രണ്ട് റൂംസ് ഉണ്ട് കേട്ടോ, ഈ ഒരു വീട്ടിൽ രണ്ട് റൂംസ് ആണില്ല, കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സാധാ ഓടിട്ടതാ കേട്ടോ, അതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വ്യൂ ഇതൊരു റൂമും, റൂം മീൻസ് ഒരു കോട്ടേജ്, ഇപ്പുറത്തെ ഒരു കോട്ടേജ് കേട്ടോ. ഇതാ ഇതിൻ്റെ ഇപ്പുറത്ത് വേറെ കോട്ടേജ്, അത് രണ്ടും കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ, നല്ല വ്യൂ ആണ്. മുമ്പിലൊന്നും ഒന്നുമില്ല, ഫുള്ള് ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ അകത്തേക്കൊന്ന് നമുക്ക് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ ചൂരലിൻ്റെ രണ്ട് ചെയറും ഒരു ചൂരലിൻ്റെയും ഗ്ലാസ്സൊക്കെ ആയിട്ട് ഒരു ടീപ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇത് ഫുൾ മരത്തിൽ തീർത്തട്ടോ. ഒരു ഒരു സംഭവം, ഒരു ആർട്ടൊരു സംഭവം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡുണ്ട്, രണ്ടു പേർക്ക് കിടക്കാൻ പറ്റിയ നല്ല അടിപൊളി ബെഡാണ്. പിന്നെ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിലെ സീൻ കാണണമെങ്കിൽ, ഐ മീൻ സിറ്റ് ഔട്ടിലെ ആൾക്കാരെ കാണണമെങ്കിൽ കർട്ടൻ മാറ്റിയാൽ മതി. ബെഡുണ്ട്, പിന്നീട് ഇതാ കബോർഡും കാര്യങ്ങളൊക്കെ, തുണി കാര്യങ്ങളൊക്കെ വെക്കണം കബോർഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തെ റൂമുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്യാൻ പറ്റിയത് സെപ്പറേറ്റ് ഔട്ടാ, ലോക്ക് ചെയ്ത് സെപ്പറേറ്റ് ഇപ്പുറത്ത് ലൈറ്റ് ഇടാം. ഇത് ഇവിടുത്തെ വേറെ റൂമാട്ടാ. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഇതാ, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടേബിളുണ്ട്, ഗ്ലാസ് വേസ്റ്റ് വൃക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഇതാ കേട്ടോ, ബാത്റൂം രണ്ട് കോട്ടേജിനും രണ്ട് റൂംസിനും കൂടിയിട്ടുള്ള ബാത്റൂം ആട്ടോ. ഇവിടെ ഇതൊക്കെ ഉണ്ട്, വാട്ടർ ഹീറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബാത്റൂം കാര്യങ്ങൾ, അടിപൊളി റൂമാണ്. പിന്നെ ഇവിടെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാം, ഇവിടെ രണ്ടുപേർക്ക് കിടക്കാം കേട്ടോ. ബാച്ചിലേഴ്സ് ആയി കഴിഞ്ഞാലും ഫാമിലി ഒക്കെ ആയി കഴിഞ്ഞാലും വരാം കേട്ടോ, ഒരു ഫാമിലിയിൽ രണ്ട് പേരൊക്കെ ആണെങ്കിൽ വരാൻ പറ്റും. അടിപൊളി സംഭവം. ഇതിൻ്റെ ഇതേപോലെ തന്നെ അപ്പുറത്ത് രണ്ട് റൂംസ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ റൂമാട്ടോ കണ്ടേ, ഇനി ഇപ്പുറത്തെ റൂമൊന്ന് ഉണ്ടാക്കും. ഓക്കെ, ഇവിടെയും കയറുമ്പോൾ തന്നെ നല്ല രണ്ട് ചുരലിൽ ചേർത്തിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു സോഫ ഉണ്ട്, ഇവിടെ ടീപ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആദ്യത്തെ റൂം ഇതാ കേട്ടോ. ഓക്കെ, ഇതൊരു രണ്ടാൾക്ക് രണ്ടാൾക്ക് കറക്റ്റ് കിടക്കാമല്ലോ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഒരാൾക്കാന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് തോന്നുന്നു കേട്ടോ കാണുമ്പോൾ. പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ റൂമുണ്ട്, ഇതുപോലെ തന്നെ ഇപ്പുറത്തെ റൂം ഇതാ. ഇപ്പുറത്തെ നല്ല അത്യാവശ്യം വലിയ സൈസിലെ ബെഡ് തന്നെ കേട്ടോ, നല്ല സൈസുണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ, ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഓക്കെ, ഇവിടെ വാട്ടർ ഹീറ്റർ ഇല്ല, അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. ഓക്കെ, ഇവിടെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഇവിടെ, പിന്നെ വൈഫൈ ഉണ്ട് കേട്ടോ, ഇവിടെ വൈഫൈ ഉണ്ട്, വൈഫൈ ഉണ്ട്, രണ്ട് റൂമിലും വൈഫൈ കിട്ടും. പിന്നെ ഇപ്പോൾ ഇവിടെ രണ്ട് റൂമിലും വൈഫൈ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം കണ്ട കോട്ടേജ്, അതായത് ഈ കോട്ടേജ്, കോട്ടേജിൽ ഒരു ബാത്റൂമാണ് ഇല്ലത്, പക്ഷെ ഇപ്പുറത്തേതിൽ രണ്ട് ബാത്റൂം ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടുത്തേക്ക് വരേണ്ടവർക്ക് ഞാനിവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മൂന്ന് കോട്ടേജ്, അതൊന്ന് മണിപ്പൂരകം, പിന്നെ ഇത് കൈവല്യം, പിന്നെ ഒന്ന് കളരി ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ട് കോട്ടേജ് അടുത്തടുത്ത് തന്നെ ആകുമ്പോൾ നല്ല പ്രൈവസി ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ, മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ കോട്ടേജ് ഉള്ളത് കൈവല്യം. പിന്നെ ഇതിൻ്റെ താഴോട്ട് താഴോട്ട്, ഇതിൻ്റെ നേരെ താഴെയാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ താഴോട്ട് താഴോട്ട് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കൈവല്യം കോട്ടേജ് ഇല്ല, അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാൻ നല്ല ആംബിയൻസിലെ സ്ഥലമുണ്ട്. ഇനി ഇവിടുത്തെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, ആദ്യം നമുക്ക് ട്രീ ഹൗസ് കണ്ടിട്ട് വരാം.
നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഹൈറ്റിലുള്ള ട്രീ ഹൗസ് ആണ്. താലോട്ട് നോക്കിയാൽ കാണിച്ചു തരാം, നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് സ്റ്റേക്കൊന്നും അല്ല കേട്ടോ, ഇത് ഇവിടെ വരുന്നവർക്ക് ഇവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടില്ല ഏരിയ കേട്ടോ. നമുക്ക് ഇത് നല്ല വ്യൂ ഉണ്ടോ, പൊളി വ്യൂ അല്ലേ, അടിപൊളി വ്യൂ കേട്ടോ. താഴോട്ട് നല്ല താഴ്ചയുണ്ട്, നല്ല ഹൈറ്റിലായില്ല ഈ ട്രീ ഹൗസ്. ഓക്കെ, ഇത് നമ്മൾ ട്രീ ഹൗസ് ചെയ്തോ. പിന്നെ നേരെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൈവല്യം കോട്ടേജ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ മൂന്ന് കോട്ടേജായി ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മണിപ്പൂരം കണ്ടു, അതുപോലൊക്കെ അതുപോലെ കൈവല്യം കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കളരിയാട്ടാ. ഓക്കെ, നേരെ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇതാ ഇതാട്ടാ കളരി, കളരിയുടെ സൈഡ് വ്യൂ ആണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് മഡ് ഹൗസും അപ്പുറം സ്റ്റോൺ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നേരെ അടുത്ത് തന്നെ കേട്ടോ, ഇതാണ് കളരി. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാ. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ബർമ ബ്രിഡ്ജ് ഇല്ലേ, ഇതാ ബർമ ബ്രിഡ്ജിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ വരുന്നത്. ഇതാ ഇതാണ് കളരി വ്യൂ. ഇവിടെ രണ്ട് റൂംസ് ഉണ്ട് കേട്ടോ, അവിടെ ഒന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒന്നുണ്ട്. പുറത്തു നിന്നുള്ള വ്യൂ, നല്ല ചൂരലിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കണ്ടില്ലേ, ഇത് എല്ലാ അധിക കോട്ടേജിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതേ സാധനം തന്നെ കേട്ടോ, നമ്മൾ ഈ രാജസ്ഥാനി സ്റ്റൈലിൽ ചെയ്തേട്ടാ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആട്ടോ, നോക്കിയതാ ഉണ്ടാ, നല്ല കിടിലം പോലത്തെ വ്യൂ ആണ്. ഇത് ആ സൈഡിൽ നിന്നാണ് കേട്ടോ സൺറൈസ്. അപ്പോൾ നമുക്ക് രാവിലേക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സൺറൈസ് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ ഇതാട്ടോ, പൊളിയാണ്, നല്ല വ്യൂ ആണ്. നല്ല ഇളം കാറ്റ് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതാ 2:51, ഒരു 3 മണിയോടെ അടുത്ത സമയം കേട്ടോ. കേട്ടോ പക്ഷികൾ ഇതൊക്കെ സൗണ്ടൊക്കെ ഒന്ന് കിട്ടി, പൊളിയല്ലേ. ഇനി നമുക്ക് അകത്തേക്ക് ഒന്ന് കയറിയിട്ട് അകത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. അകത്ത് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഇവിടുത്തെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് ഇവിടെ രണ്ട് ബെഡാട്ടോ വരുന്നത്, രണ്ട് ഡബിൾ ബെഡാണ് വരുന്നത്. ഇത് ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാ ഇവിടെ നല്ല അടിപൊളി രണ്ട് ഡബിൾ ബെഡാണ് വരുന്നത് കേട്ടോ. നോക്കി നല്ല സ്പേസ് ഉണ്ടാണ് അങ്ങോട്ട്, ഇതാ നല്ല അടിപൊളി സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ശരിക്കും മൊത്തത്തിലൊരു വുഡിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ, മൊത്തത്തിലൊരു വുഡിൻ്റെ സ്റ്റൈലാണ് കാണുന്നത്. ഇത് ഇവിടെ ഒരു ടീപ്പോയി ഉണ്ട്, ഇവിടെ ഗ്ലാസും നമ്മൾ ചൂട്ടോളം വെക്കാനുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ റൂമിൻ്റെ ഇൻസൈഡ് കേട്ടോ. ഇവിടെ മാക്സിമം 4 പേർക്ക് കേട്ടോ, എല്ലോടില്ലാതെ 2 പേര് ഇതിലും 2 പേര് അതിലും. ഓക്കെ, ഇപ്പോൾ ബാച്ചിലേഴ്സ് ആയാലും ഫാമിലീസിലായാലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു കോട്ടേജാണ്. ഇതേപോലത്തെ ഒരു കോട്ടേജ് സോറി റൂമാണ് അപ്പുറത്തുള്ളത്. ഇതേ സെയിം തന്നെ, ഇൻ്റീരിയർ മൊത്തം സെയിം തന്നെ അപ്പുറത്തുള്ള കേട്ടോ. അതിന് നമുക്ക് ബാത്റൂം ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ബാത്റൂം ലൈറ്റ് വരട്ടെ. ഓക്കെ, ബാത്റൂം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് എവിടെയും വാട്ടർ ഹീറ്റും ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേസിൻ്റെ ബാത്റൂം തന്നെ കേട്ടോ, അടിപൊളി. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഇവിടെ നല്ല വ്യൂ ഉണ്ടോ, നല്ല അടിപൊളിയാണ്. ഇനി ഇവിടെ ഇല്ല ഇതാ, ഇതൊന്ന് കാണിച്ചിട്ട് മുട്ടേ. ഇവിടെ മൊത്തം ഇതാട്ട ഗ്ലാസ് വിൻഡോ ആണ്, ഗ്ലാസ് വിൻഡോ. അപ്പോൾ നമുക്ക് രാവിലെ ഒക്കെ നല്ല സൺറൈസും നല്ല ഇതൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. പിന്നെ മഴക്കാലത്തൊക്കെ മഴയൊക്കെ ലൈവ് ആയിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഗ്ലാസിൻ്റെ തന്നെ കേട്ടോ വിൻഡോ വരുന്നത്. ഇവിടെയും ഗ്ലാസിൻ്റെ തന്നെ വിൻഡോ വരുന്നത് ഉണ്ടോ, ഉണ്ടോ ഇത്ത റൂമിൽ നല്ല വ്യൂ ഇതാ ഉണ്ടോ. പുളി ഇതാണ് സംഭവം. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു കോട്ടേജ് ഉണ്ട്. ആ കോട്ടേജിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കണ്ട അതേ റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഓക്കെ, അങ്ങനെ സംഭവം. അപ്പോൾ നമ്മൾ മൂന്ന് കോട്ടേജുകൾ കണ്ടില്ലേ, കൈവല്യം കണ്ടു, മണിപ്പൂരം കണ്ടു, അതുപോലെ കളരി കണ്ടു. അപ്പോൾ മൂന്ന് കോട്ടേജസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്ത് കേട്ടോ, ഒറ്റ വീഡിയോയിലായിട്ട്. അപ്പോൾ എന്താ പറയേണ്ടത്, ഇതിൻ്റെ ഇവിടത്തേക്ക് വരേണ്ട ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വരേണ്ടവർക്ക് കോൾ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ റിസോർട്ടിന് മൊത്തം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട്.